രണ്ട് മാസം മുൻപാണ് ഗൾഫിൽ നിന്ന് കൺസ്ട്രക്ഷൻ തൊഴിലാളിയായിരുന്നു ഗൾഫിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിയത് എങ്ങനെ ഇത് ആസൂത്രണം ചെയ്തു ഒറ്റയ്ക്കാണോ എവിടെ നിന്ന് ഈ സ്ഫോടക വസ്തുക്കളൊക്കെ ശേഖരിച്ചു അതിന്റെ ബില്ലൊക്കെ വെച്ചിട്ടുണ്ട് മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് പോലീസ് അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ് ഈ കുറ്റം സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്ന് പറയുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട് കുറ്റം സമ്മതിച്ച ആൾക്ക് ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവന് ലക്ഷ്യമുണ്ടെങ്കിൽ അത് തീവ്രവാദവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതിനകത്ത് പ്രധാനമായും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ സംസ്ഥാന പോലീസ് മുതൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരെ അന്വേഷിക്കുന്നതും ഈ ചോദ്യത്തിനുള്ള പ്രധാനപ്പെട്ട ഉത്തരമാണ് ഈ ചോദ്യത്തിലേക്ക് കടക്കാൻ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ കൃത്യമായൊരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് തനിച്ചായിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ടും അറിയണം കാരണം ഒരു വ്യക്തി തനിച്ച് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പാകത്തിനുള്ള കേപ്പബിലിറ്റി ഒരു സാധാരണക്കാരനുണ്ടാവുമോ ഇയാൾ പറയുന്നത് ബോംബ് ഉണ്ടാക്കാൻ പഠിച്ചത് ഇന്റർനെറ്റ് വഴിയാണ് എന്നുള്ളതൊക്കെയാണ് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇന്റർനെറ്റിൽ നോക്കിയാൽ ഇതിന്റെ സാങ്കേതികത്വം മനസ്സിലാവുക ഈ വസ്തുക്കളെ കൂടുതൽ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സാധനങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വാങ്ങിച്ചതിന്റെ ബില്ല് പുള്ളി ഹാജരാക്കുന്നുണ്ട് ഈ ബില്ലിനെ എല്ലാം പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുമോ എന്നതിനേക്കാൾ ഉപരി ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചതിന്റെ പിന്നിലും ചില ദുരൂഹതയൊക്കെ ഇല്ലേ എന്നൊരു ചോദ്യം അവർ ചോദിക്കുമ്പോൾ അത് കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല ഇലക്ട്രോണിക് ഡിവൈസുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക അത് കൃത്യമായി യൂസ് ചെയ്യുക എന്നുള്ളതെല്ലാം ഈ ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടുന്ന ഒരു വിഷയം കൂടിയാണ് അവിടെ കൊണ്ടും ഈ വിഷയമൊന്നും തീരുന്നില്ല രണ്ടു മാസം മുമ്പാണ് വിദേശത്ത് നിന്ന് വരുന്നു എന്ന് പറയുന്നു ഈ രണ്ടു മാസം മുമ്പ് വിദേശത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ആരെല്ലാമായി ബന്ധപ്പെട്ടു അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇയാളുമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഇതിൽ ദുരൂഹത കൂട്ടുന്ന കാര്യങ്ങളായി മാറിയിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ ഏറ്റവും സംശയമുണ്ടാക്കുന്ന കാര്യം ഈ അപകടം നടന്നതിന് പിന്നാലെ ഒരു നീല ബലേനോ കാർ പുറത്തേക്ക് പോകുന്നുണ്ട് ആ ബൈക്കിലാണ് താൻ പോയത് എന്ന് പറയുമ്പോഴും ഈ കാറിന് നമ്പർ അടക്കം വ്യാജമാണ് ഈ സംഭവവുമായി ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കാറിന് എന്തുകൊണ്ടൊരു വ്യാജ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആ സമയത്ത് അവിടെ എത്തി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ലാത്ത ഒരു വിഷയം കൂടിയാണ് അതിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല നേരത്തെ സ്വീകരിച്ച അല്ലെങ്കിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന തെളിവുകൾ ബില്ലുകൾ എന്നിവയ്ക്ക് പുറമെയാണ് ഒരു വീഡിയോ ചിത്രീകരിച്ചു കൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണമില്ലേ അങ്ങനെ ആസൂത്രണം നടത്തിയതിന് പിന്നിൽ ആരെല്ലാം ഉണ്ട് അത് എന്തെല്ലാമാണ് കാര്യങ്ങൾ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല എന്തുകൊണ്ട് കൊടകര പോലീസ് സ്റ്റേഷൻ എന്നൊരു ചോദ്യമുണ്ട് ഈ വീഡിയോ ചിത്രീകരിക്കാൻ വേണമെങ്കിൽ കളമശ്ശേരിയിൽ തന്നെ ഒരു ഹോട്ടലിൽ മുറിയെടുക്കാം ശേഷം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ ഹാജരാകാം അതിന് അദ്ദേഹം തുനിഞ്ഞിട്ടില്ല നേരെ മറിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുകയാണ് ചെയ്ത് പോകുന്ന വഴിക്ക് ആലുവ പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ നേരിട്ട് ഹാജരായി മൊഴി നൽകാം നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം ഒന്നുമല്ലെങ്കിൽ നാഷണൽ ഹൈവേ തൊട്ടടുത്തുള്ള അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ പോകാം കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കൊരട്ടി പോലീസ് സ്റ്റേഷൻ നാഷണൽ ഹൈവേ തീരത്ത് തന്നെയാണ് അവിടെ വേണമെങ്കിൽ മൊഴി നൽകാം ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാം കാരണം ചാലക്കുടിയിൽ വെച്ചാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് എന്ന് പറയുന്നുണ്ട് ചാലക്കുടിയിൽ DYSP ഓഫീസുണ്ട് അതിനോടൊപ്പം തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് അവിടെ വേണമെങ്കിൽ മൊഴി നൽകാനുള്ളത് അല്ലെങ്കിൽ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് കൊരട്ടി വരെ യാത്ര ചെയ്ത് ക്ഷമിക്കണം കൊടകര വരെ യാത്ര ചെയ്തുകൊണ്ട് കൊടകര പോലീസ് സ്റ്റേഷനിൽ എന്തുകൊണ്ട് എത്തി ഈ സംഭവത്തിനെല്ലാം ശേഷം ഇത്രയും സമയമെടുത്തുകൊണ്ട് ഒരു കീഴടങ്ങൽ അതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകൾ എന്തൊക്കെയാണ് പെട്ടെന്ന് ചുരുളഴിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഈ സംശയങ്ങൾക്കെല്ലാം ചുരുളഴിച്ചാൽ തന്നെ ഇതിൻ്റെ ഏകദേശ ചിത്രം വ്യക്തമാകുമെന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം